നമസ്കാരം. സ്ത്രീയെ ആക്രമിച്ച കേസിൽ ബി ജെ പി സ്ഥാനാർത്ഥിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. കോഴിക്കോട് എൻ ഡി എ സ്ഥാനാർത്ഥിയും യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റുമായ കെ പി പ്രകാശ് ബാബുവാണ് റിമാൻഡിലായത്. ചിത്തിര ആട്ടവിശേഷ സമയത്ത് ശബരിമലയിൽ സ്ത്രീയെ ആക്രമിച്ച കേസിൽ പ്രകാശ് ബാബുവിന്റെ ജാമ്യാപേക്ഷ റാന്നി 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് തള്ളിയത്. ശബരിമല യുവതീ പ്രവേശന പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട പ്രകാശ് ബാബുവിനെതിരെ 8 കേസുകളാണുള്ളത്. ശബരിമലയിൽ കലാപത്തിന് ക്ഷമിച്ചു, ചിത്തിര ആട്ടവിശേഷത്തിനിടെ സ്ത്രീയെ തടഞ്ഞു, ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ വീട്ടിലേക്ക് നടത്തിയ മാർച്ചിനിടെ പോലീസ് വാഹനങ്ങൾ തല്ലി തകർത്തു എന്നീ കേസുകളാണ് പ്രകാശ് ബാബുവിനെതിരെ അറസ്റ്റ് വാറന്റ് ഉള്ളത്. ഈ സാഹചര്യത്തിലാണ് കോടതി ജാമ്യം നിഷേധിക്കുകയും 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയും ചെയ്തത്. ജില്ലാ കോടതിയിൽ നാളെ ജാമ്യഹർജി നൽകാനാണ് പാർട്ടി തീരുമാനം. മോൾക്കുള്ള കമ്മലും വളകളും എവിടെന്നാ വാങ്ങിച്ചേ? എന്റെ കുഞ്ഞ് ആദ്യമായിട്ടാണ് ഇന്ന് സ്വർണ്ണല്ലേ, അത് കൊയിലാട്ടെന്ന്. സംശുദ്ധമായ സ്വർണം ശരിയായ മാർഗത്തിലൂടെ കൊയിലാട്ട് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പി സി ജംഗ്ഷൻ മുക്കം.